നമ്മൾ ഇന്ന് യാത്ര ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന പ്രദേശത്താണ്. അവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, ഷോപ്പല്ല ചെറിയൊരു കട, ഒരു അമ്മച്ചി കട എന്നാണ് ആ കടയിലെ പേര്. അവിടേക്കാണ് നമ്മുടെ യാത്ര. അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ രുചിക്കൂട്ടുകളും തേടിയാണ് ഉള്ള ഒരു നിരയെ തേടിയുള്ള യാത്രയാണ്. അവിടേക്ക് നമുക്ക് യാത്ര ചെയ്തിരിക്കാം. ഞാൻ ബിനു അടൂർ അമ്മച്ചിക്കടയാണ്. നമ്മൾ 2010 ആദ്യമായി അടൂർ ബൈപ്പാസിൽ അമ്മച്ചിക്കട എന്ന് പറയുന്ന ഒരു പരങ്ങഞ്ഞിക്കട എൻ്റെ അമ്മയുടെ നാമധേയത്തിൽ അമ്മയാണ് തുടങ്ങിയത്. അപ്പം 2020 ആയപ്പോഴത്തേനും നമ്മൾ അമ്മച്ചി വീട് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം കൂടെ അടൂർ പെരിങ്ങിനാട് എന്ന ഭാഗത്ത് തുടങ്ങി. അപ്പം നമ്മുടെ അമ്മ ജീവിച്ച മരിച്ച വീടാണ്. 2017 അമ്മ മരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് അമ്മച്ചി വീട് എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം നമ്മൾ അടൂരിൽ നിന്നും ഒരു 6 കിലോമീറ്റർ മാറി പെരിങ്ങിനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ പാർക്കും വെള്ളച്ചാട്ടവും ഒരു ഭക്ഷണശാലയും ഒക്കെ ചേർത്ത ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. നമ്മൾ ലോകത്തിലാദ്യമായിട്ട് മധുവിൻ്റെ അട്ടപ്പാടി ആദിവാസി കോളനി അരി മോഷ്ടിച്ചു, വിശപ്പിന് വേണ്ടി അരി മോഷ്ടിച്ചു എന്ന കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന മധുവിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിൽ നിന്നും ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളിലേക്ക് മഹാത്മാ ജനസേവ കേന്ദ്രം, കസ്തൂർബാ ഗാന്ധി ഭവനം, ആശ്രയ ശിശുഭവൻ തുടങ്ങിയ തെരുവിൽ കിടക്കുന്ന അനാഥരും രോഗികളുമായ ആൾക്കാർ, അതുപോലെ ഇവിടെ ഭക്ഷണം തേടി വരുന്ന അനാഥരും രോഗികളും ഭക്ഷണം കൊടുത്ത് പണം കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കലവറ എന്ന് പറയുന്ന ഒരു സംരംഭവും ഇവിടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അപ്പം മധു ഭക്ഷണത്തിന് വേണ്ടി മരണപ്പെട്ടതായതുകൊണ്ട് മധുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഒരു ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ അർത്ഥവത്താകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും അമ്മച്ചിവീട് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അന്നം ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. അന്നം ഒരു ഔദാര്യം എൻ്റെ ഒരു അവകാശമാണ്. ഭക്ഷണമില്ലാതെ ആരും ഇനി അലയരുത്.
ഭക്ഷണമില്ലാതെ ആരും മരണപ്പെടരുത്. ഇതാണ് അമ്മച്ചി വീട് കൊണ്ട് ഞാൻ പ്രധാനമായും ഈ സംരംഭം അമ്മച്ചി വീടുന്ന ഈ സംരംഭം കൊണ്ട് ഞാൻ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മാതൃക അടുക്കളയുണ്ട്. പഴയകാല സംസ്കാരത്തിന്റെ ഭാഗമായ ഊറിയും ഉളക്കയും ആട്ടുകല്ലും മരകല്ലും പണ്ടത്തെ മൺചട്ടികളും വിറകടുപ്പുകളും ഒക്കെ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അമ്മച്ചി വീട്ടിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം സൗജന്യമാണ്. പിന്നെ നിങ്ങൾക്ക് അത് മനസമാധാനമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഒന്ന് കോവിഡ് കാലത്ത് ഈ കൊറോണ സമയത്ത് സാമൂഹ്യ അകലം പാലിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനൊക്കെയുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹട്ടുകളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. 3-4 ഹട്ടുകളുണ്ട്. പിന്നെ ഒരു ഡൈനിങ് ഹാളുണ്ട്. അപ്പം നമുക്ക് സാമൂഹ്യ അകലം പാലിച്ച് ഈ കൊറോണ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതും ഒരു ആവശ്യകതയായി തോന്നിയതുകൊണ്ടാണ് ഈ കൊറോണ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ട്രയൽ റൺ, ഞങ്ങളതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, ട്രയൽ റൺ ആണ് നടക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം, നാടൻ ഭക്ഷണങ്ങളായ പഴങ്കഞ്ഞി, കപ്പ, എല്ലുകറി, പോത്തുകറി, അങ്ങനെ ഇലയിലൂണ്, പൊതിച്ചോറ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു മിതമായ വിലയിൽ കഴിക്കാവുന്നതാണ്. അപ്പം ഈ കഴിച്ചു കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ്, ലാഭം തന്നെയാണ് നമ്മൾ മറ്റേ ആദ്യമിന് കഴിഞ്ഞിട്ടാതെ മറ്റൊരാൾക്ക് കൂടി ഭക്ഷണമായി എത്തിക്കാൻ ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായി കണക്കാക്കുന്നത്. ഈ ഇതിനോട് പ്രവർത്തിക്കുന്ന, ഇതിനോട് ഒപ്പം പ്രവർത്തിക്കുന്ന അമ്മച്ചിക്കടയുടെ ചെറിയ ബ്രാഞ്ചായ ഒരു അമ്മച്ചിക്കടയും ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് 2 കാര്യങ്ങളിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. ഒന്ന്, നിങ്ങൾ തരുന്ന പണം ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുടക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിഷരഹിതമായ നാടൻ ഭക്ഷണങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാവുന്നതുമാണ്. ഇത്രയൊക്കെയാണ് അടൂർ അമ്മച്ചി വീടിനെ പറ്റിയുള്ള എൻ്റെ വിശേഷങ്ങൾ. തീർച്ചയായും നിങ്ങൾ അടൂർ നിന്ന് 6 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ നയനമനോഹരമായ ഈ അമ്മച്ചി വീട്ടിലേക്ക് കടന്നു വരണം. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. പഴയകാല സംസ്കാരം പുതിയ തലമുറ പരിചയപ്പെടുത്തുന്ന ആ ഒരു ഉദ്യമം കൂടി നമുക്കുണ്ട്. പണ്ടത്തെ പഴങ്കഞ്ഞിയൊക്കെ നമ്മൾ പുതിയ തലമുറ പരിചയപ്പെടണം. വിഷരഹിതമായ ഭക്ഷണം കഴിക്കണം. ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികളിലുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാന കാരണം വിഷമുക്തമായ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പം പഴയ കാലത്തെ പഴങ്കഞ്ഞിയും കപ്പയും എല്ലുകറിയും പൊതിച്ചോറും ഒക്കെ പുതിയ തലമുറയോട് പരിചയപ്പെട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഈ അമ്മച്ചി വീട് കൊണ്ടും അമ്മച്ചി കട കൊണ്ടും നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.